നമസ്തേ, നമസ്കാരം. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ വീണ്ടും വീണ്ടും കണ്ടിന്യൂറ്റി ആയിട്ട് കടന്നു പോകുന്നതിന് കാരണം, കണ്ടിന്യൂറ്റി ആയിട്ട് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു കാരണം, ഒരു പ്രചോദനം തീർച്ചയായിട്ടും ഈ ഓരോ വീഡിയോസിന്റെയും താഴെ വരുന്ന കമന്റ്സുകളാണ്. വളരെ ക്രൂരമായ രീതിയിലുള്ള കമന്റ്സുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരു കമന്റ് വന്നിരിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും ഒന്ന് ഞെട്ടിപ്പോയി. ആ ഒരു ചോദ്യം, ആ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ അദ്ദേഹം ഒരു സിംഗറാണെന്നാണ് പറയുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ത് മാജിക്കാണ് ഈ പറയുന്ന AR റഹ്മാൻ മ്യൂസിക്കിൽ ചെയ്തിരിക്കുന്നത്. അതൊന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെറുതെ ചുമ്മാ അങ്ങ് തള്ളിക്കയറ്റി കുറെ മ്യൂസിക് ഉണ്ടാക്കി എന്നല്ലാതെ ഈ ഒരു മ്യൂസിക് രംഗത്ത് അദ്ദേഹത്തിന് എന്താണ് തരാൻ സാധിച്ചിരിക്കുന്നത്? വെറുതെ ചുമ്മാ അങ്ങ് തള്ളിക്കയറ്റി കുറെ മ്യൂസിക്കുകൾ ഉണ്ടാക്കി മറ്റുള്ളവരെ പറ്റിച്ച പോലെയാക്കി എന്നുള്ളൊരു മൈൻഡിലാണ് ആ ഒരു കമന്റ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി പറയാനുണ്ടാവും, പ്രേക്ഷകർക്ക് ഒത്തിരി പറയാനുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ പ്രതികരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, തീർച്ചയായിട്ടും ഈ ഒരു ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു സിനിമ റിലീസിങ്ങിനുള്ള പ്ലാനിംഗ് തുടങ്ങിയത് മുതൽ ഞാൻ ഒത്തിരി വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ചോദിക്കുകയാണ്, നീ വല്ല റഹ്മാന് വേണ്ടിട്ട് ഒത്തിരി കൊട്ടേഷൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് പൊക്കി പറയാൻ, അനിരുദ്ധല്ലേ വേറെ ലെവൽ എന്നാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അനിരുദ്ധിനുള്ള വിരോധം കാരണമാണ് ഈ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. തീർച്ചയായിട്ടും ഒട്ടും തന്നെ അദ്ദേഹത്തിനോട് ഒരു ദേഷ്യമോ അല്ലെന്നുണ്ടെങ്കിൽ മോശാവസ്ഥകളോ ഒരു കാര്യങ്ങളോ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയെ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം 100% ഒരു 25% മാത്രമേ ഈ പറയുന്ന അനിരുദ്ധിന്റെ ഫാൻസ് ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇറങ്ങുന്ന ഓരോ പാട്ടുകളും തട്ട് പൊളിപ്പൻ സോങ്ങുകളാണ്, ഒട്ടും തന്നെ വാല്യൂ ഇല്ല. ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റാത്ത തരത്തിലുള്ള പാട്ടുകളാണ്. എനിക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് ഇതിനു മുമ്പ് AR റഹ്മാൻ ചെയ്തിരിക്കുന്ന ഒരു പാട്ടുകളും ഈ പറയുന്ന വ്യക്തി കേട്ടിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഡയലോഗൊന്നും അടിക്കില്ല. കാരണം നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ ഒരാളെ ചവിട്ടിത്താഴ്ത്താനോ മോശമായ രീതിയിൽ വർണ്ണിക്കാനോ ഉള്ളതല്ല. തീർച്ചയായിട്ടും നേരെ പോ ഡയറക്ട്ലി AR റഹ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു മ്യൂസിഷ്യനെ, അദ്ദേഹം ചെയ്ത ഇന്ത്യൻ ആദ്യ ഭാഗത്ത് ഉള്ള സോങ്ങുകൾ കേട്ടാൽ അറിയാൻ പറ്റും. ഈ ഒരു സോങ് ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം കേട്ടൊരു ഇന്ത്യൻ 2 എന്ന് പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം കേട്ട സോങ് പ്രേക്ഷകർക്ക് സ്വീകാര്യമല്ല എന്നുള്ള ഒരു കാര്യം പ്രേക്ഷകർ മീഡിയ വഴി ഒത്തിരി കമന്റ്സുകളും പ്രതികരണങ്ങളും തരംഗമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനാണ് AR റഹ്മാനെ പോലുള്ള ഈ ഒരു മഹാ മ്യൂസിഷ്യനെ വളരെ മോശമായ രീതിയിൽ തേച്ചൊട്ടിക്കാനുള്ള കമന്റ്സുകൾ ഇടുന്നത് എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യം. തീർച്ചയായിട്ടും ആ പറഞ്ഞിരിക്കുന്ന വ്യക്തിയിലുള്ള മറുപടി ഈ ഒരു വീഡിയോയിൽ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അതിനൊപ്പം തന്നെ ഒത്തിരി പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും AR റഹ്മാന്റെ ഒത്തിരി സോങ്ങുകൾ വളരെ മോശമാണ് എന്ന് പറയുകയല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എന്താണ് മ്യൂസിക് രംഗത്തിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നമുക്ക് ചങ്കിടുങ്ങിപ്പോയി. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡുകൾ വെച്ച് അളക്കാൻ നിന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാക്കിയുള്ള എല്ലാവരുടെ അടുത്ത് വലിച്ചെറിഞ്ഞുകളേണ്ടി വരും. തീർച്ചയായിട്ടും കാരണം അദ്ദേഹത്തിന് ഓസ്കാർ, ഇന്ത്യക്ക് വേണ്ടി സ്ലം ടോക്ക് മില്യണർ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലെ ഓസ്കാർ അവാർഡ്, അത് മാത്രം പോരെ എന്റെ പൊന്നു ബ്രോ, റെസ്പെക്ട് ചെയ്യാൻ. തീർച്ചയായിട്ടും ഓസ്കാർ എന്ന് പറയുന്നത് വെറുതെ പഞ്ചായത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു പ്രൈസ് അല്ല, അത് ആദ്യം മനസ്സിലാക്കുക. വേൾഡ് ആണ്, വേൾഡ് വൈഡ്, അത് ആദ്യം മനസ്സിലാക്കുക. ഒരു മ്യൂസീഷ്യനെ ഓസ്കാറിന് വേണ്ടി മാത്രം നോമിനേറ്റ് ചെയ്യുക എന്ന് തന്നെ പറഞ്ഞാൽ വളരെ വലിയൊരു ഭാഗ്യമാണ്. ഇത്രയും വർഷത്തെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആ ഒരു കാലയളവിൽ കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റുകളെക്കാൾ മേലെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം വളരെ തെറ്റാണ്. എന്ത് ചോദ്യമാണ് ചോദിച്ചത്? AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യൻ മ്യൂസിക് രംഗത്ത് എന്താണ് നൽകിയത്, അതുപോലും അറിയാത്തൊരു വ്യക്തിയാണോ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ പൊക്കി പറയുന്നത്? പിന്നീട് വേറൊരു ക്വസ്റ്റ്യനും കൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതായത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഈ നിമിഷത്ത് ഈ സെക്കൻഡിൽ കോടികൾക്കപ്പുറത്തേക്ക് പ്രതിഫലം വാങ്ങിക്കുന്ന ഒരേ ഒരു വ്യക്തി ഇപ്പോൾ ഈ നിമിഷം ഈ സെക്കൻഡിൽ അനിരുദ്ധ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തെ, പ്രതിഫലം കൂട്ടി വാങ്ങി എന്ന് വെച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ രീതിയിലുള്ള ഒരു കഴിവ് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരു 1%, 100ൽ 1% പോലും അടുക്കെ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും, എന്റെ ഒപ്പം ഒത്തിരി പ്രേക്ഷകരും പറയും. തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടു നോക്കൂ. വെറുതെ കുറെ വാചകങ്ങൾ കമന്റ് ഇട്ടതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം പ്രേക്ഷകരൊന്നും പൊട്ടന്മാരല്ല എന്നുള്ള കാര്യം
തനിക്കും എനിക്കും അറിയാം. തീർച്ചയായിട്ടും ഇത് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ പൊക്കി പറയുന്നതല്ല, തീർച്ചയായിട്ടും അനുഭവത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഡയറക്ട്ലി നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതാണ്. ഇത്തരം വർഷത്തെ അദ്ദേഹത്തിന്റെ മ്യൂസിക്കിന്റെ ഒരു പഠനം തന്നെ എടുത്തു നോക്കുക, തീർച്ചയായിട്ടും വേറെ ലെവലാണ്. ഈ പറയുന്ന അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു സുഹൃത്തിന്റെ മ്യൂസിക് എന്ന് പറയുന്നത് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് തട്ടുപൊളിപ്പൻ സോങ് ആണ്. ഈ തട്ടുപൊളിപ്പൻ സോങ് ഏത് കുട്ടിയുടെ കാതിലാണ് ഒരു മാസത്തിൽ കൂടുതൽ ഇരിക്കുന്നത്? അത് ആ ഒരു സെക്കൻഡുകൾ അല്ലെങ്കിൽ ആ ഒരു സിനിമ കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച അതിനപ്പുറത്തേക്ക് പോയില്ല, തീർച്ചയായിട്ടും അത് റിജക്റ്റബിൾ ആയിട്ട് പോകും. ഇത് വർഷങ്ങളോളം എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു മ്യൂസിഷ്യന്റെ സോങ്ങൾ വർഷങ്ങളോളമാണ് ഓരോ പ്രേക്ഷകരുടെയും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നത്. അദ്ദേഹം മാന്യമായ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അതായത് അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ ഈ തലമുറയുടെ ഇഷ്ടമനുസരിച്ചിട്ടാണ് സംഗീതം ചെയ്യുന്നതെന്ന്. തീർച്ചയായിട്ടും അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന പാട്ടുകൾ ഒന്നും തന്നെ മനസ്സിൽ ചേക്കേറാൻ സാധ്യതയില്ലാത്ത സോങ്ങുകളാണ്, ഒട്ടും തന്നെ ജീവനില്ല എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അത് 100 വോൾട്ടേജിൽ പറയാവുന്ന കാര്യമാണ്. ഈ ഒരു വ്യക്തിക്ക് വളരെ വലിയൊരു പാൾട്ട് സംഭവിച്ചിരിക്കുന്നത്, തീർച്ചയായിട്ടും ഇന്ത്യയിൽ താമസിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയൊരു പാൾട്ട് സംഭവിച്ചിരിക്കുന്നത് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടർ എന്താണ് മ്യൂസിക്കിന് നൽകിയത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് ഏറ്റവും വലിയ പൊട്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്. അതറിയാത്ത ഒരാൾ ഒരു കമന്റ് പോലും ഈ ഒരു വീഡിയോക്കടിയിൽ ഇടാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറയും. നമ്മൾ ഓരോരുത്തരും ഒരാൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വ്യക്തി പറയുന്നത് എന്താണ്, ആ വ്യക്തി എന്താണ് അതിന്റെ മൂല കാരണം എന്നുള്ളത് അതിൽ വളരെയധികം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കമന്റുകൾ ഇടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കരുത്, അത് എനിക്കും തെറ്റുകൾ സംഭവിക്കാം. ഞാനും വലിയൊരു മുഴുവനായിട്ടൊരു എല്ലാം തകഞ്ഞ ആളൊന്നുമല്ല, തീർച്ചയായിട്ടും എനിക്കും തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ ഇ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഈ ഒരു കാലഘട്ടം വരെയുള്ള എല്ലാ പഠനങ്ങളും എടുത്തു നോക്കിയാൽ അറിയാം. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ട കാര്യം തന്നെ, തീർച്ചയായിട്ടും നമ്മൾ നേരിൽ കണ്ടതും കാതുകൊണ്ട് കേട്ട മ്യൂസിക്കുകളുമാണ്, തീർച്ചയായിട്ടും വളരെ വർഷങ്ങളോളം തങ്ങി നിൽക്കുന്ന മ്യൂസിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയത്. അതല്ലാതെ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മഹാനായ മ്യൂസിക് ഡയറക്ടറെ താഴ്ത്തി പറയുന്നതല്ല. തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയുടെ ആദ്യ ഭാഗത്ത് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യന്റെ അധികമായ കഴിവ് വേറെ ലെവലാണ്. തീർച്ചയായിട്ടും രണ്ടാം ഭാഗത്തും അതൊരു പ്രതീക്ഷിച്ചിരുന്ന ഒത്തിരി പ്രേക്ഷകർ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒരു വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ അതിന് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കമന്റ്സ് ഇടാം. ആ ഇടുന്ന കമന്റ്സിന് ഒട്ടും തന്നെ വാല്യൂ ഇല്ലാത്ത കമന്റ്സ് ആക്കി കളയരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നല്ല രീതിയിൽ തന്നെ ഇടണം, അത് അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയതിന് ശേഷം മാത്രം പറയുക. അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ എ ആർ റഹ്മാൻ എന്താണ് മ്യൂസിക് രംഗത്ത് നൽകിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ വളരെ വളരെ താഴ്ന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഞാനിതിൽ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മ്യൂസിക്കുകൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിനെ കാണാതെയോ കേൾക്കാതെയോ ഒരു വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി സോങ്ങൾ കേട്ടിരിക്കുന്നതാണ്. ആ ഒരു അദ്ദേഹം ചെയ്തിരിക്കുന്ന ഓരോ പാട്ടുകളും കേട്ടാൽ അറിയാം, വലിയ സെൻസ് ഒന്നും കിട്ടില്ല, കാരണം നമ്മുടെ തലച്ചോറിൽ ഒരുപാട് ദിവസങ്ങളൊന്നും തങ്ങി നിൽക്കില്ല അതിനെ പിടിച്ച് കെട്ടിയിട്ടാൽ പോലും എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഇന്ത്യൻ 2 ശരിക്കും പറഞ്ഞ ഒരു നഷ്ടമാണ് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു നിത്യവസന്തത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ശങ്കറിന് അല്ലെന്നുണ്ടെങ്കിൽ ഉലകനായകൻ കമൽഹാസൻ സാർ അഭിനയിക്കുന്ന ആ ഒരു ചിത്രത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് ഈ ഒരു മ്യൂസിക് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മ്യൂസിക് ഗാന്ധർവനെ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇതിനുള്ള മറുപടി തീർച്ചയായിട്ടും ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാസംവിധായകൻ നൽകേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു ചിത്രം റിലീസിങ്ങിന് തൊട്ട് മുമ്പ് തന്നെയെങ്കിലും ഇതൊരു ലൈവ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ശങ്കർ സാർ അത് വന്ന് പറയുകയോ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി പ്രേക്ഷകർ തൃപ്തി വന്നാന്, അവരുടെ മനസ്സിന് തൃപ്തി വന്നാന്. തീർച്ചയായിട്ടും ശരിക്കും എ ആർ റഹ്മാനെ റിജക്ട് ചെയ്തു എന്നുള്ള ഒരു തെറ്റായ ധാരണയായിരിക്കാം ഈ ഒരു പ്രേക്ഷകർക്ക് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ ചില പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെയാണ് ഇന്ത്യൻ 2 ഉൾപ്പെടുത്തിയത്, പക്ഷേ എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ തിരക്ക് മൂലം റിജക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് എന്താണ് എന്നുള്ളത് അതിന്റെ ഒരു സത്യാവസ്ഥ നമുക്കറിയില്ല. ഒത്തിരി മീഡിയാസിൽ നമ്മൾ കവർ ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹത്തിന്റെ ലൈവ് പ്രോഗ്രാമുകൾ ഇപ്പോൾ നിലവിലുണ്ട്. തീർച്ചയായിട്ടും അത് ഓരോ മാസം കണ്ടിന്യൂസ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രോഗ്രാമുകൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കാത്തതിനാൽ മാത്രമാണ് ഈ ഒരു സിനിമ സ്വീകരിക്കാൻ സാധിക്കാഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കമന്റ് ഇട്ട് ആ പ്രേക്ഷകനോട് എനിക്ക് ദേഷ്യമോ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചവിട്ടിത്താഴ്ത്താനുള്ള ഒരു സംഭാഷണമല്ല ഞാൻ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കുക. തീർച്ചയായിട്ടും അതൊരു ക്വസ്റ്റ്യനാണ്, ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഹൃദയത്തിൽ തുളഞ്ഞു കയറിയൊരു ക്വസ്റ്റ്യനായി പോയി. കാരണം എ ആർ റഹ്മാൻ ഫാൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഇത്ര കോടി ജനങ്ങൾ മണ്ടന്മാരാകുന്ന ഒരൊറ്റ ക്വസ്റ്റ്യനാണ്, എ ആർ റഹ്മാൻ ഇന്ത്യൻ മ്യൂസിക്കിൽ എന്താണ് സംഭാവന? ആ ഒരു ചോദ്യം
ശരിക്കും ചങ്ക് കിടുങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വരാൻ കാരണം. അപ്പൊ ആ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റിന് ഒത്തിരി മറുപടികളുമായി വീണ്ടും പ്രേക്ഷകർ എന്റെ കമന്റ് ബോക്സിൽ വരുമെന്ന പ്രതീക്ഷയോടെ വീണ്ടും കാത്തിരിപ്പ്.